എന്തുകൊണ്ടായിരിക്കും സമസ്തയോട് അനുജനപ്പെട്ടു പോകാൻ പണക്കെടുത്തങ്ങൾ നേരിട്ടൊരു തീരുമാനമെടുത്തത്? സമസ്തയുടെ അണികളിൽ ലീഗിലെ ഒരു വിഭാഗം ഉണ്ടാക്കിയെടുത്ത മുറിവുകൾ ആഴത്തിലുള്ളതാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ്. വിഷയം രമ്യതയിൽ എത്തിച്ചില്ലെങ്കിൽ June 5 സമസ്ത വിളിച്ചു ചേർത്തിരിക്കുന്ന മുഷാവറ യോഗത്തിൽ ലീഗ് നേതൃത്വത്തിന് നേരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. സമസ്ത കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മുഹമ്മദ് നദ്വിക്കെതിരെ സമസ്ത കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ ലീഗ് നേതൃത്വത്തിന് ഔദ്യോഗികമായി ഇടപെടാനൊന്നുമാകില്ല. ലീഗ് അനുകൂലിയാണ് നദ്വി, പക്ഷേ ലീഗ് നേതൃത്വത്തിന് പ്രത്യക്ഷത്തിൽ അതിൽ ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ. ലീഗിലെ സമസ്തയുടെ ഇണഞ്ഞു നിൽക്കുന്ന PMA സലാമും കുട്ടരും സമസ്തയുടെ കാര്യങ്ങളിൽ ഇടപെട്ടെന്ന് സമുദായം അറിഞ്ഞാൽ അതിനും സമാധാനം പറയേണ്ടി വരും. ലീഗ് നേതൃത്വം June 4 നടക്കുന്ന വോട്ടെണ്ണലിൽ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം സമസ്തയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ധാർമ്മികമായി ലീഗിന് സാധിക്കുകയുമില്ല. ലീഗ് നേതൃത്വം തന്നെ വിവിധ പാർട്ടി വേദികളിൽ ഇതിനായി സമാധാനം പറയേണ്ടി വരും. ഇനി ലീഗിന് വേണ്ടത് അടുത്ത UDFലെ രാജ്യസഭാ സീറ്റാണ്. ഉറപ്പിച്ചു വച്ചിരുന്നതാണ് അത്. നേരത്തെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ വേളയിൽ UDF നേതാക്കൾ കെ സുധാകരനും VD സതീശനുമൊക്കെ ഉറപ്പ് നൽകിയിരുന്നതുമാണ്. സമസ്തയുമായ തർക്കങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നാൽ അത് രാജ്യസഭാ സീറ്റ് ബാർഗെയിൻ ചെയ്യുന്നതിനെ ബാധിക്കുമെന്ന് ലീഗ് നേതൃത്വത്തിന് അറിയാം. കാരണം സമസ്തയ്ക്ക് അവരുടേതായ നിലപാടുകളുണ്ട്. സമുദായത്തെ മറന്നൊരു കളിയും അവർക്കില്ല. സമുദായത്തിനൊപ്പം നീങ്ങുന്ന സമസ്തയിലെ മുസ്ലിം ലീഗ് അനുഭാവികൾ ഏറെയുണ്ട്. അവരുടെ വികാരം സമസ്ത ഇടപെട്ട് വ്രണപ്പെടുത്താനുമാകില്ല. അതുകൊണ്ട് തന്നെയാണ് പണക്കാട് സാദിഖലി ഷിയാർ തങ്ങൾ എന്ന ലീഗിൻ്റെ അധ്യക്ഷൻ്റെ ക്ഷണം സ്വീകരിച്ച് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സൗഹൃദം പുതുക്കിയത്. സമസ്തയ്ക്കല്ല ലീഗിനെ ആവശ്യം, ലീഗിനെ രാഷ്ട്രീയ നിലനിൽപ്പിനും ലീഗിൻ്റെ മുന്നോട്ട് പോക്കിനുമൊക്കെ സമസ്തയുടെ തണൽ കൂടിയേ തീരൂ, അതാണ് വസ്തുത. അതുകൊണ്ടാണ് സമസ്ത നേതാക്കൾക്കെതിരെയുള്ള പരസ്യ പ്രകോപനങ്ങൾ ലീഗ് നേതൃത്വത്തെ നേതൃത്വം ഇടപെട്ടപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു തടയിട്ടയക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയം അവസാനിപ്പിച്ച് അടുത്ത രാജ്യസഭാ സീറ്റ് എങ്ങനെയെങ്കിലും നേടിയെടുക്കാനാണ് ലീഗിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് രാജ്യസഭാ സീറ്റിനെ കുറിച്ച് പാർട്ടിയിൽ ചർച്ച തുടങ്ങിയിട്ടില്ലെന്ന് ലീഗ് നേതാവ് MK മുനീർ പറയുന്നത്. സമസ്തയുമായി ലീഗിൽ യാതൊരുവിധ തർക്കമില്ലെന്ന് മുനീർ ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നു. സീറ്റ് ലീഗിന് ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന MK മുനീർ പറയുന്നത് ഒരു പുതുമുഖ സ്ഥാനാർത്ഥി വരും എന്നൊരു സൂചന കൂടി നൽകുന്നു. ഇതടക്കം ചർച്ചയിലാകും തീരുമാനിക്കുക എന്നാണ് മുനീർ വ്യക്തമാക്കുന്നത്. ഒന്നുകിൽ ET മുഹമ്മദ് ബഷീർ അല്ലെങ്കിൽ സമദാനി, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും ലീഗിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകുക. പുതുമുഖമെന്ന് മുനീർ സൂചന നൽകുമ്പോൾ അത് PMS സലാമിൻ്റെ അടക്കം പേരാകും എന്നൊരു സൂചന കൂടിയുണ്ട്. സമസ്തയുമായുള്ള ഈ തർക്കങ്ങൾ മാറ്റിവെച്ച് June 4 ശേഷം രാജ്യസഭാ സീറ്റ് ചർച്ചകളിൽ UDFൽ സജീവമാവുകയാണ് ലീഗിൻ്റെ അടുത്ത തന്ത്രം. അല്ലെങ്കിൽ സമസ്തയും കൈവിട്ടു പോകും, രാജ്യസഭാ സീറ്റും കൈവിട്ടു പോകും. കോൺഗ്രസിനെ എന്ത് പറഞ്ഞ് വിശ്വാസത്തിലെടുക്കുമെന്നത് June 4 കഴിഞ്ഞ് ലീഗിനൊരു തീരുമാനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അതിന് മലപ്പുറത്തെയും പൊന്നാനിയിലെയും മറ്റ് മണ്ഡലങ്ങളിലെയും ആരൊക്കെ ജയിക്കുമെന്നുള്ള വോട്ട് നില, പോളിംഗ് നില പുറത്തു വരണം.